നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ പഠിക്കുന്നതിന് കഴിഞ്ഞ മാസം 11-നാണ് പ്രവർത്തക സമിതി യോഗം അശോക് ചവൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. സംസ്ഥാനത്തെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമായി പഠിക്കുക എന്നതായിരുന്നു കമ്മിറ്റിയുടെ ഉദ്ദേശം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. ഇന്നലെ അശോക് ചവൻ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറി. നേതൃമാറ്റമാണ് പ്രധാനമായും റിപ്പോർട്ടിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. മറ്റു ചില കാര്യങ്ങൾ കൂടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജംബോ കമ്മിറ്റി പിരിച്ചുവിടണം, ഗ്രൂപ്പിന്റെ അതിപ്രസരം തോൽവിക്ക് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. എങ്കിലും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമെന്ന് കമ്മിറ്റി വിലയിരുത്തി. MLA മാർ, MP മാർ, മറ്റു ജനപ്രതിനിധികൾ, മുതിർന്ന നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തോറ്റ സ്ഥാനാർത്ഥികളും MLA മാരും ഗ്രൂപ്പിന് അതീതമായി സമിതിക്ക് മുന്നിൽ പരാതി നൽകിയിരുന്നു. പാർട്ടിയിൽ അഴിച്ചുപണി വേണമെന്ന നിലപാട് ആണ് മുന്നണിയിൽ ശക്തമായി ഉയർന്നു നിൽക്കുന്ന പൊതുവായ അഭിപ്രായം. എന്നാൽ AI ഗ്രൂപ്പുകളും ഒരേ നിലപാട് എടുത്തത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടികുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കണമെന്ന ആവശ്യമാണ്. അതോടൊപ്പം K സുധാകരൻ വേണ്ടെന്ന് ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ മാത്രമല്ല അശോക് ചവൻ കമ്മിറ്റിക്ക് മുന്നിലും നിലപാട് അറിയിച്ചിരുന്നു. ആരായിരിക്കും അടുത്ത KPCC അധ്യക്ഷനെന്നത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി മാറി മറ്റൊരാൾ വരുമെന്നതിൽ തീരുമാനമായി. ഗ്രൂപ്പുകളിൽ നിന്നും K സുധാകരനെതിരെ കരുനീക്കം ശക്തമായ സാഹചര്യത്തിൽ താരിഖ് അൻവർ അടുത്തയാഴ്ച കേരളത്തിലെത്തും. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് മുരളീധരൻ ചില കാര്യങ്ങൾ കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഗ്രൂപ്പിന്റെ പേരിലുള്ള വീതം വയ്പ്പും പ്രവർത്തന ശൈലിയുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് മുരളീധരൻ പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് തന്നെ വന്നാലും പിന്തുണയ്ക്കുമെന്നും താൻ ആ സ്ഥാനത്തേക്ക് ഇല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന് ഇപ്പോൾ അണികളില്ല, നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് മുരളീധരൻ പറഞ്ഞത് 100% ശരിയാണ്. കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും വിധമാണ് നേതാക്കൾ കൂടുന്നതും അണികൾ കുറയുന്നതും. ജനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട വിശ്വാസത്തെ തിരിച്ചുപിടിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഗ്രൂപ്പുകൾക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം പാർട്ടിക്ക് നൽകിയാൽ ഒരുപക്ഷെ പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കും.